കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് ടാറ്റ പ്രയുടെ ബിഞ്ച് പ്ലസ് ബോക്സ് പല ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പലർക്കും ഇതിൻ്റെ പല സെറ്റപ്പുകൾ അറിയില്ല. ചില ആളുകൾക്ക് അറിയാം, പക്ഷേ ചിലർ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പല സെറ്റിങ്സും. അപ്പോൾ ഞാൻ ഓരോരോ സെറ്റിങ്സ് കാണിക്കാനാണ് ഈ വീഡിയോ കൊണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ റിമോട്ടിൽ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ വൈഫൈ കണക്ട് ചെയ്യാനാണ് ആദ്യത്തെ സെറ്റപ്പ്. വൈഫൈക്ക് നമുക്ക് ഇവിടെ മുകളിൽ കാണാം. വൈഫൈ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് മുകളിൽ ഈ റെഡിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ ഇതാ ഏറ്റവും മുകളിൽ നിങ്ങൾക്കാണിത് മെസ്സേജിൻ്റെ തൊട്ടിപ്പുറം സെറ്റിങ്സ്, അതിൽ പോവാം. അതിൽ പോയി ശേഷം നമുക്ക് വലത് ഭാഗത്ത് നമുക്ക് കാണാം നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊണ്ടുപോയി ഓക്കെ അടിക്കാം. അപ്പോൾ നമ്മളെ വൈഫൈൻ്റെ പേരുകൾ ഇവിടെ കാണിക്കും. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് വൈഫൈൻ്റെ 5G കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാസ്വേഡിൻ്റെ ഒരു കീബോർഡ് താഴെ നിങ്ങൾക്ക് ഇതുപോലെ കാണാം. അപ്പോൾ ഉദാഹരണം നിങ്ങൾ ഏതാ കീബോർഡ് കൊടുത്ത് ആ രീതിയിൽ അടിച്ചു കൊടുക്കുക. നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ ഈ റിമോട്ടിൽ നിന്ന് തന്നെ. ഞാൻ ഉദാഹരണത്തിന് ആയിരിക്കും പെട്ടെന്ന് മനസ്സിലാകാത്തൊരു പാസ്വേഡാണ് കൊടുത്തത്. 1, 2, 3, 4, 5, 6, 7, 8. അതിനുശേഷം നമ്മൾ ഇത് ടിക്ക് ചെയ്യേണ്ടത് ഇതാ പലരും ഇവിടെ ശരി ഉണ്ടായി ടിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ അത് കണക്ട് ആയിക്കോളും. വേറൊരു ഓപ്ഷൻ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇത്രയേ വേണ്ടു ഈ പാസ്വേഡ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. കണക്റ്റഡ് സക്സസ്ഫുള്ളി. പിന്നെ നമ്മൾ ഹോം ബട്ടൺ പ്രസ് ചെയ്യുക. തിരിച്ച് ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെമോവും കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ പലർക്കും നമ്മളെ പാക്കേജും ഡീറ്റെയിൽസും ഒന്നും മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും മുകളിൽ ഈ പ്രൊഫൈല് കാണാം. ഈ സെറ്റിങ്സിന് ശേഷമുള്ള പ്രൊഫൈൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് മൈ സബ്സ്ക്രിപ്ഷൻ കാണാം. എൻ്റേത് ബാലൻസ് ഓൺ 12 സെപ്റ്റംബർ 2023 ഇല്ല, നെക്സ്റ്റ് റീചാർജ് ഇല്ല. അപ്പോൾ അതിൻ്റെ എൻ്റെ ഞാനിപ്പോൾ ഏതൊക്കെ പാക്കേജാണ് ഉപയോഗിക്കുന്നതൊക്കെ ചാനൽ ഡീറ്റെയിൽസ് അടക്കം നമുക്ക് കാണിക്കും. എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ഞാൻ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാനൽസ് എന്നതിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മളെ പാക്കേജും ഡീറ്റെയിൽസൊക്കെ അതിൽ കാണിക്കും. എൻ്റേത് മന്ത്ലി ചാർജ് വരുന്നത് 953 പ്ലാനാണ്. കാരണം എൻ്റെ ഏതാണ്ട് എല്ലാ ചാനലും ഇതിൽ പാക്കേജിൽ അവൈലബിളാണ് എനിക്ക്. കാരണം ഞാൻ എല്ലാ ചാനലും ഇതിൽ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചാനൽ എത്ര പാക്കേജ് കിട്ടുന്നൊക്കെ ഇതിൽ കാണിക്കും കേട്ടോ. എനിക്ക് കിട്ടുന്നത് ഹിന്ദി സൂപ്പർ വാല്യൂ 49 ചാനലാണ്, മലയാളം സൂപ്പർ കിഡ്സ്, ഇംഗ്ലീഷ് HD 89, അങ്ങനെ എല്ലാ ചാനൽ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ കാണിക്കും. രണ്ടാമത് നമുക്ക് നമ്മളെ സബ്സ്ക്രിപ്ഷൻ, ബിഞ്ച് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ രണ്ടാമത് വലത് ഭാഗത്ത് പോയാൽ നമുക്ക് കാണാം ബിഞ്ച്. ആ ബിഞ്ച് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏത് പ്ലാനാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണും. അതിൽ തന്നെ നമുക്കുണ്ട് ചേഞ്ച് പ്ലാൻ, അതുപോലെ തന്നെ ക്യാൻസൽ പ്ലാൻ, അങ്ങനെ ഓപ്ഷനൊക്കെ അതിൽ അടിയിലായിട്ടുണ്ട്. നിങ്ങൾക്കാണ് അത് അടിയിൽ ചേഞ്ച് പ്ലാൻ, നിങ്ങൾക്ക് പ്ലാന് വേണേൽ ചേഞ്ച് ചെയ്യാം. ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നത് ബിഞ്ചിൻ്റെ 299 രൂപ വരുന്ന പ്ലാനാണ്. പിന്നെ അത് മുകളിലോട്ട് പോയാൽ മൈ റെക്കോർഡ്, റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതിലാണ് വന്ന് കിടക്കുക. അത് സബ്സ്ക്രൈബ് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള റെക്കോർഡിംഗ് ഉണ്ട്, 199 കൊടുത്തിട്ടുള്ള റെക്കോർഡിംഗ് ഉണ്ട്. അതിനൊക്കെ സമയത്തിൻ്റെ ഉണ്ട് ഓപ്ഷൻ. അതിനാൽ ഫ്രീ സബ്സ്ക്രിപ്ഷനിൽ റെക്കോർഡിംഗ് 25 മണിക്കൂർ റെക്കോർഡ് ചെയ്യാം. 1 പ്രോഗ്രാം ഒരു സമയത്ത് മാത്രമാണ്. അതുപോലെ നമുക്ക് 199 കൊടുത്തു കഴിഞ്ഞാൽ മാസം 100 മണിക്കൂർ റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് 20 പ്രോഗ്രാം ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. അത് സബ്സ്ക്രൈബ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ വന്ന് പ്രൈം വീഡിയോൻ്റെ ഒക്കെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതും അതിൽ ഓപ്ഷൻ ഓഫായിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പാരൻ്റൽ കൺട്രോളിൽ ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് സിസ്റ്റങ്ങൾ ചാനൽ ലോക്ക് ചെയ്യാം. പിന്നെ നമുക്ക് യൂസർ സെറ്റിങ്സ് ഉണ്ട് അടിയിൽ. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോൻ്റെ ഓപ്ഷനുകൾ മാറ്റാം, ലാംഗ്വേജ് മാറ്റാം, ഓഡിയോ ലാംഗ്വേജ് മാറ്റാം. പലരും ചോദിക്കലുണ്ട് കാർട്ടൂൺ ചാനലിലെ ലാംഗ്വേജ് ഒക്കെ എവിടെയാണ് മാറ്റുന്നത്. ഈ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതാ ഫേവറേറ്റ് ഓഡിയോ ലാംഗ്വേജ് മലയാളം കൊടുത്തിട്ടുണ്ട്. അത് വലത്തോട്ട് നീക്കുമ്പോൾ പഞ്ചാബി, തെലുങ്ക് എന്നിട്ട് വരും. പിന്നെ പിക്ചർ ലോക്കി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 16:9 ചെറിയ സ്ക്രീമാണോ വലിയ സ്ക്രീമാണോ എന്നുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ബാനർ നമുക്ക് എഴുതി കാണിക്കുന്ന സമയം, നമ്മുടെ ചാനൽ മാറ്റുമ്പോൾ ഒക്കെ അടിയിൽ എത്ര സെക്കൻഡ് വേണമെന്നുള്ള ഓപ്ഷനാണ്. പിന്നെ മൈ റെക്കോർഡ്, റെക്കോർഡ് ചെയ്ത പ്രോഗ്രാമുകൾ കാണാനും പ്ലേ ആക്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. റെക്കോർഡ് മാനേജർ, ഹൗ ടു റെക്കോർഡ്, അതൊക്കെയാണ്. പിന്നെ ഫേവറേറ്റ് ചാനലുകൾ, ഫേവറേറ്റ് നമുക്ക് ഇഷ്ടമുള്ള ചാനലുകൾ 100, 110 വരെ ആഡ് ചെയ്ത് പോവാം. പിന്നെ ആഡ് ചാനലുകൾ, സാറ്റലൈറ്റ് സ്കാന് കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം സെറ്റിങ്സ് ഉണ്ട്. സിസ്റ്റം സെറ്റിങ്സ് നമുക്ക് സെറ്റോ ബോക്സുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ഓപ്ഷനും ഇതിലാണ് കാണിക്കുക. അതിൻ്റെ മോഡൽ നമ്പറുകൾ, അതിൻ്റെ വേർഷന്, പിന്നെ കാർഡ് സിസ്റ്റങ്ങൾ, അതുപോലെ സിഗ്നൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ. സിഗ്നലൊക്കെ എനിക്ക് ഇത് കുറവാണ്, വളരെ കുറവാണ് എൻ്റെ സിഗ്നൽ. കാരണം ഞാൻ തൽക്കാലം വെച്ച് ഒപ്പിച്ച് വെച്ചാണ്. ഇതിൽ MER എന്നുള്ളത് ഒരു 15 കാണിക്കണം ടോപ്പ് സിഗ്നലിന്. പിന്നെ മാസ്റ്റർ റീസെറ്റ്, നിങ്ങൾക്ക് മൊത്തം റീസെറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്. പിന്നെ IP സ്പീഡ് ടെസ്റ്റ്, നമ്മൾ കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എത്രയുണ്ട് നോക്കിയാൽ ഇതിൽ ജസ്റ്റ് കാണിക്കാം. സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുത്താൽ മതി.
പിന്നെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മൊത്തം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്ത ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് കൊടുത്താൽ അതിൽ മൊത്തം അപ്ഡേറ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കസ്റ്റമർ കെയർ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റീചാർജൊക്കെ ചെയ്തിട്ട് ചാനൽ കിട്ടുന്നില്ലെങ്കിൽ റീഫ്രഷ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ്റെ അടിയിൽ അവിടെ പോയാൽ ഓട്ടോമാറ്റിക്കാ അക്കൗണ്ട് ഹാസ് ബീൻ റീഫ്രഷ്ഡ് സക്സസ്ഫുള്ളി നല്ല അതുപോലെ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ സിസ്റ്റം സെറ്റിങ്സിൻ്റെ ഓപ്ഷനിലുള്ളത്. സെറ്റിങ്സ് തന്നെ നമുക്കുള്ള സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ ഐ ഡി ഒക്കെ ആഡ് ചെയ്യേണ്ടതാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ. പിന്നെ ആപ്ലിക്കേഷൻ നമുക്ക് റീസെറ്റ് അടിക്കാം, ക്ലിയർ ഡാറ്റ അടിക്കാനൊക്കെ ആയിട്ടാണ് അപ്സ് എന്നുള്ള ഓപ്ഷൻ. അപ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ചില ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ആയിരിക്കും. അതിൽ നമുക്ക് സി ഓൾ അപ്സ് പോയാൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും അതിൽ വരും. അതിൽ നമുക്ക് റീസെറ്റ് അടിക്കാനും അതിൻ്റെ ചില ആപ്ലിക്കേഷനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ചിലപ്പം സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും കൂടിയാണിത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ ഉള്ളത് എന്നാൽ ഡിവൈസ് പ്രിഫറൻസ് ആണ്. അതിനാണ് നമ്മൾ സിസ്റ്റമൊക്കെ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുക. ഇത് ഡിവൈസ് പ്രിഫറൻസ് പോയാൽ മുകളിൽ എബൌട്ട് എന്ന് കാണാം. എബൌട്ട് പോയാൽ തന്നെ നമുക്ക് സിസ്റ്റം അപ്ഡേറ്റ് ഒക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും, അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ റീസ്റ്റാർട്ട് അടിക്കാം, ഫാക്ടറി ഡിഫോൾട്ട്, ഫാക്ടറി റീസെറ്റ് അടിക്കാം, അതൊക്കെ ഇതിലും ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് ആൻഡ് ടൈം ചേഞ്ച് ചെയ്യുക, ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുക, കീബോർഡ്, സൗണ്ട് സിസ്റ്റം, ബ്ലൂടൂത്ത് സിസ്റ്റം ഒക്കെ ഇതിലാണുള്ളത്. ഒക്കെ HDMI ഡിസ്പ്ലേ അതൊക്കെ ഇതിലാണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ റിമോട്ട് ആക്സറീസ് ആണെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ഒരു സൗണ്ട് ബാറൊക്കെ ബ്ലൂടൂത്ത് പോയി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഓപ്ഷനിലൂടെയാണ് സൗണ്ട് ബാറൊക്കെ കണക്ട് ചെയ്യുക. ഇതിൽ ആഡ് ആക്സസറി എന്നുള്ള ഓപ്ഷനിൽ പോയാൽ നമ്മുടെ സൗണ്ട് ബാറിൻ്റെ വൈഫൈൻ്റെ പേര് അതിൻ്റെ ബ്ലൂടൂത്ത് നമ്പർ പേര് കാണിക്കും. അതൊക്കെ ചെയ്യാം നമുക്കിതിൽ.